ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64:8-9 വാക്യങ്ങൾ. എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മനയുന്നവനും ആകുന്നു. ഞങ്ങൾ എല്ലാവരും നിന്റെ കൈപ്പണി അത്രേ. യഹോവേ, ഉഗ്രമായി കോപിക്കരുതേ, അകൃത്യം എന്നേക്കും ഓർക്കരുതേ. അയ്യോ, കടാക്ഷിക്കണമേ, ഞങ്ങളെല്ലാവരും നിന്റെ ജനമല്ലോ. പ്രവാചകനായ യെശയ്യാവ് മനുഷ്യനും ദൈവവുമായുള്ള ബന്ധം എന്ത് എന്ന് ഈ വാക്യത്തിലൂടെ സമഗ്രമായി പ്രസ്താവിച്ചിരിക്കുന്നു. ഈ അധ്യായത്തിലൂടെ ഒരു ജനതയുടെ വിലാപത്തെയാണ് പ്രവാചകൻ വരച്ചു കാണിക്കുന്നത്. ഇസ്രായേൽ ജനതയുടെ അനുതാപത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരു അനുഭവത്തെ കൂടി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവമാണ് നാം ഓരോരുത്തരെയും സൃഷ്ടിച്ചത് എന്ന തിരിച്ചറിവുണ്ടാകേണ്ടത് ഇന്നിൻ്റെ ആവശ്യമാണ്. തിരുവചനം പഠിപ്പിക്കുന്നത് ദൈവം മണ്ണിൽ നിന്നും മനുഷ്യനെ മെനഞ്ഞെടുത്തു എന്നാണ്. ദൈവത്തിൻ്റെ ശ്വാസം അവൻ്റെ മൂക്കിലൂതി എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടിയായ നാം ആധുനിക യുഗത്തിൽ ദൈവത്തിൽ നിന്നും അകലുന്നതായി പല ഉദാഹരണങ്ങൾ വ്യക്തമായി നമുക്ക് ദർശിക്കാവുന്നതാണ്. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി തൂണായും വഴി നടത്തിയ യഹോവയെ ഇസ്രായേൽ മക്കൾ മറന്നുകളഞ്ഞതിനെ പറ്റിയും വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അവയുടെ നടുവിൽ ഇസ്രായേൽ ജനതയെപ്പോലെ ദൈവത്തോട് പിറുപിറുക്കുകയോ ദൈവത്തിൽ നിന്ന് അകന്നു മാറുകയല്ല വേണ്ടത്. മറിച്ച് പ്രതിസന്ധികൾ വരുമ്പോൾ അവയുടെ നടുവിൽ ദൈവം നമ്മെ കൈപിടിച്ച് നടത്തും എന്നൊരു പ്രത്യാശ നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും പ്രത്യാശയുടെ ഒരു വാതിൽ നമുക്കായി ഒരുക്കിയിട്ടുണ്ട് എന്ന വിശ്വാസവും നമുക്കുണ്ടാകണം. പ്രവാസകാലത്തിൽ ഇസ്രായേൽ ജനത പല പ്രതിസന്ധികളിൽ കൂടിയും കടന്നുപോയി. എങ്കിലും ദൈവം അവരെ വാഗ്ദത്ത നാട്ടിൽ എത്തിക്കുകയും ചെയ്തു. എന്നാൽ പ്രത്യാശ മാത്രമല്ല ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം, അനുതാപ പ്രാർത്ഥനയും കൂടിയാണ്. അനുതാപത്തോടുകൂടിയ പ്രാർത്ഥന ശക്തമേറിയതാണ്. അവ നമ്മുടെ കുറ്റങ്ങൾ ക്ഷമിക്കുകയും ലംഘനങ്ങളെ പോക്കുകയും ചെയ്യും. ദൈവത്തിൽ നിന്നും അകന്നു പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. എന്നാൽ അവനോടടുക്കുവാൻ ശ്രമിക്കേണ്ടത് ഈ കാലത്തിൻ്റെ ആവശ്യം കൂടിയാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് ദൈവത്തോട് ചേർന്നുള്ള ജീവിതം. പ്രതിസന്ധികൾ വരുമ്പോൾ നാം ഒരിക്കലും ദൈവത്തിൽ നിന്നും അകലാതെ ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അനുതാപത്തിൻ്റെ സങ്കീർത്തനം വിവരിക്കുന്നത് ദാവീദ് തൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ പറ്റിയാണ്. ദൈവകൃപയല്ലാതെ മറ്റൊരു ശരണവും ഇല്ല എന്ന് ദാവീദ് ഇവിടെ പറയുന്നുണ്ട്. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ അതാകും ഏറ്റവും അനുഗ്രഹീതമായ ഒരനുഭവം. പാപബോധം നഷ്ടപ്പെട്ട കാലത്തിലാണ് നാം ഓരോരുത്തരും ഇന്ന് ജീവിക്കുന്നത്. ഞാൻ പാപം ചെയ്തത് നിന്നോടാണ് എന്ന് ദാവീദ് യഹോവയോട് പറയുന്നുണ്ട്. നിർമ്മല ഹൃദയത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും 51 സങ്കീർത്തനം വ്യക്തമാക്കി തരുന്നുണ്ട്. ഒരു കഥയിൽ ഇപ്രകാരം പറയുന്നു. ഒരിക്കൽ ഒരു യുവ പടയാളി രാജ്യദ്രോഹപരമായ ഒരു കുറ്റം സംബന്ധിച്ച് നീതിന്യായ കോടതിയിൽ ഹാജരാക്കപ്പെട്ടു. ന്യായാധിപൻ അവന് മരണശിക്ഷ തന്നെ വിധിച്ചു. ആ അവസരത്തിൽ രാജ്യത്തിൻ്റെ സൈന്യ വിഭാഗത്തിൽ ഏറെ കാലം സേവനമനുഷ്ഠിച്ചിട്ട് ഒരു യുദ്ധത്തിൽ 2 കൈകളും നഷ്ടപ്പെട്ടവനായ അവൻ്റെ മൂത്ത സഹോദരൻ മുൻപോട്ട് വന്നു. ന്യായാധിപന്റെ സന്നിധിയിൽ മുട്ടുകുത്തി അവന്റെ മുറിക്കൈകൾ രണ്ടും ഉയർത്തിക്കൊണ്ട് ഇപ്രകാരം ഉണർത്തിച്ചു: അങ്ങുന്നേ, എന്റെ അനുജനായ ഇവൻ മരണയോഗ്യം തന്നെ. എങ്കിലും അവന്റെ യാതൊരു യോഗ്യതയിലുമല്ല ഈ എളിയവനായ ഞാൻ രാജ്യത്തിന് വേണ്ടി അനുഷ്ഠിച്ച സേവനവും ത്യാഗവും ഓർത്തിട്ടെങ്കിലും അവന് മാപ്പ് കൊടുക്കുമാറാകണം. ഉത്തമനും വിശ്വസ്തനുമായ മൂത്ത സഹോദരന്റെ അപേക്ഷയിൽ മനസ്സലിഞ്ഞ ന്യായാധിപൻ ആ യുവ പടയാളിയെ ഒരു താക്കീത് മാത്രം നൽകി വിട്ടയക്കുകയാണ് ചെയ്തത്. റോമർക്കെഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു: ക്രിസ്തുവോ
നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്കായി കാൽവറിയിൽ യാഗമായ ക്രിസ്തുവിൻ്റെ ആ വഴികളെ പിന്തുടരുവാൻ കഴിയുമ്പോഴാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം അർത്ഥവത്താകുന്നത്. ആ അനുതാപത്തിൻ്റെയും പ്രത്യാശയുടെയും വീതിയിലൂടെയാകണം നമ്മുടെ ജീവിതം. അപ്രകാരം ദൈവോദ്ദേശത്തെ തിരിച്ചറിഞ്ഞ് അനുതാപത്തോടെ പ്രത്യാശയുടെ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. സർവശക്തൻ അതിനായി നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.